ആരോഗ്യ മാസികയ്ക്ക് 25 വയസ്സായി. ഇതായിരുന്നു ആദ്യത്തെ ആരോഗ്യ മാസിക. ഈ മുഖചിത്രത്തിലെ കുട്ടിയെ ഇപ്പോ ഒന്ന് കണ്ടാലോ. അച്ഛൻ എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറയുകയുണ്ടായി, പണ്ട് ഞാൻ എടുത്ത ആദ്യത്തെ ആരോഗ്യ മാസികയിലെ കവർ ഫോട്ടോയിൽ വന്നതിൻ്റെ ഇപ്പം 25 വർഷത്തിൻ്റെ വാർഷികമാണ്. അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി ഇങ്ങനൊരു കാര്യം ഉണ്ടായാലേ. 97 രാജൻ പൊതുവാൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മാതൃഭൂമി തന്നെ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഒരു മാസിക തുടങ്ങുന്നുണ്ട്, ഒരു ഹെൽത്ത് മാഗസീനാണ്. അതിന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു പടം വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അദ്ദേഹം വന്ന് എന്നെ കണ്ടിരുന്നു. അങ്ങനെ മോനെ കണ്ട് മോൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തന്ന് മാഗസീനിൽ കൊടുത്തു. 7-8 വയസ്സായിരുന്ന സമയത്ത് ഞാൻ അമ്മാമ്മയുടെ കൂടെ ബോർഡ് ഗെയിംസൊക്കെ കളിക്കും. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കൊച്ചിലെയായിരുന്നപ്പോൾ ഒരു വയസ്സ് അടുക്കുന്ന പ്രായമായപ്പോഴത്തേക്ക് ഒരു കവർ ഫോട്ടോ ഉണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് അമ്മാമ്മയാണ് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് എൻ്റെ ഈ മാതൃഭൂമിയിലെ കവർ ഫോട്ടോ. 25 ആയപ്പോഴത്തേക്കാണ് അവർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ മാതൃഭൂമി ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു കോള് വന്നു. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ അത് ഇത്രയും വർഷം കഴിഞ്ഞു പോയി ഇങ്ങനെ ഒരു ഇത് വന്ന് നമുക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു. പിന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മാഗസീനായിട്ട് വന്നതിൽ ഏറെ സന്തോഷം. പള്ളിക്കൂടം എന്ന് പറഞ്ഞ് ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കഥകളി പഠിപ്പിക്കുന്നതും മലയാളം പഠിപ്പിക്കുന്നതും ഒരേ സാറായിരുന്നു, കുടമാളൂർ മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറായിരുന്നു. അപ്പോൾ സാറ് എൻ്റെ ഞാൻ ക്ലാസ്സിൽ ഒരിക്കലും അടങ്ങിയിരിക്കാറില്ല. അപ്പം അങ്ങനെ എൻ്റെ അങ്ങനെ കണ്ടപ്പോൾ സാറ് വിചാരിച്ച് ഇവനെ പിടിച്ച് നാടകത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല രസമായിരിക്കുമെന്ന് ഓർത്ത് സാറാണ് എന്നെ ആദ്യത്തിൽ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. സ്കൂള് കഴിഞ്ഞപ്പോൾ എനിക്ക് നാടകത്തിലോട്ട് തന്നെ പോകണമെന്നും അല്ലെങ്കിൽ പെർഫോമൻസ് മേക്കിങ്ങിലോട്ട് പോകണമെന്നും ഒരു ആഗ്രഹം തോന്നി. അതിൻ്റെ കൂടെ ഞാൻ പാട്ടും ചെറുതായിട്ട് ഗിറ്റാറും പാട്ട് പാടലും ഒക്കെ ഉണ്ട്. ഞാൻ സ്കൂള് കഴിഞ്ഞ ഉടൻ ഡിഗ്രി ലിറ്ററേച്ചർ പഠിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നാടകം ചെയ്യാൻ വേണ്ടി ഇവിടെ അഭിനയ തിയേറ്റർ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞ് രഘുത്തമൻ സാറിൻ്റെ അവിടെ ജോയിൻ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഫ്രീലാൻസായിട്ട് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമുള്ള കമ്പനീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഇന്ത്യയിൽ വരുമ്പോൾ. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ് കേട്ടിട്ടാണ് ഇൻറ്റർ കൾച്ചറൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സിംഗപ്പൂരിലെ ഒരു സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ 21 ആയിരുന്നപ്പോഴാണ് അവിടെ പോകുന്നത്, സിംഗപ്പൂരിൽ പോകുന്നു. അവിടെ ബേസിക്കലി 4 ട്രഡീഷണൽ ആർട്ട് ഫോം പഠിപ്പിക്കും, അതാണ് ഞാൻ എന്നെ അതിലോട്ട് നയിച്ചത്. അപ്പോൾ നാടകവും പാട്ടും കലയാണ് എൻ്റെ ഒരു ഫ്യൂച്ചറായിട്ട് ഞാൻ കാണുന്നത്.